الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ കാരുണ്യവാനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള സാരോപദേശങ്ങളെ സ്വീകരിക്കാനും അവൻ്റെ സംതൃപ്തി നിറഞ്ഞു നൽകിയ മതമായ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചു ജീവിക്കാനും നാം ഓരോരുത്തരും സന്നദ്ധരാകണേയെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്ന അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായത് കേട്ട മനസ്സിലാക്കിയ ആളുകൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഇത്തരം പരലോകവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ പറയേണ്ടി വരുന്നത് ആ വിശ്വാസത്തിൻ്റെ ദൗർബല്യം ഇന്ന് മുസ്ലിമീങ്ങളെപ്പോലും വേട്ടയാടിയിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാണ്, ഒറ്റക്കൊറ്റക്ക് പരലോകത്ത് പോയി നിൽക്കേണ്ടവനാണെന്ന ബോധം നഷ്ടപ്പെട്ട ജനക്കൂട്ടമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രാമാണികമായി വിശുദ്ധ ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പരലോകത്ത് നടക്കുമെന്ന് പറയുമ്പോൾ അതംഗീകരിക്കുന്നതിനു പകരം ആ ആയാത്തുകളെ ആ ഹദീസുകളെ മനഃപൂർവം നിഷേധിക്കുന്നവരുടെ പോലും കാലഘട്ടമാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള പണ്ഡിത വേഷധാരികൾ പോലും. ഖിയാമത്ത് നാളിന്റെ അടയാളം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, ദാബത്തുൽ അർള് എന്ന് പറയുന്ന ഒരു ജന്തുവിന്റെ ഇറക്കമുണ്ട്, ഖുർആനിൽ അതിന് ആയത്തുണ്ട്. മസീഹു ദജ്ജാലിന്റെ വരവുണ്ട്, ധാരാളക്കണക്കിന് ഫിത്തിനകളുള്ള ദജ്ജാലിന്റെ ആഗമനമുണ്ട്, ഇമാം മഹ്ദി വരുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇറക്കമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിഷേധിക്കുന്നത് ഇസ്ലാം അറിയാത്തവരല്ല, മുസ്ലിമീങ്ങളുടെ അകത്തു നിന്ന് ലേഖനങ്ങളിലൂടെ സംസാരങ്ങളിലൂടെ ഇല്ല അതൊന്നുമില്ല അതൊക്കെ വെറുമൊരു ആലങ്കാരിക പ്രയോഗമാണെന്ന് ഒറ്റവാക്ക് പറഞ്ഞ് നിഷേധിക്കുന്നവർ
ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇത് പഠിപ്പിക്കേണ്ടി വരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ആഴമേറിയ നരകത്തിന്റെ ശക്തമായ ചൂടനുഭവിക്കുന്ന ഒരു ഭാഗമുണ്ട്, സഖർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ താഴെ തട്ടിലെ നരകച്ചൂട് അനുഭവിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിന്റെ ഈ ഭാഗത്ത് എത്തിപ്പെട്ടത്? അവർ പല കാരണങ്ങളും പറഞ്ഞതിൽ ഒരു കാരണം ഇതായിരുന്നു, ഞങ്ങൾ ഞങ്ങൾ നിഷേധിക്കുന്നവരായിരുന്നു, പ്രതിഫല ദിനമുള്ള ഒരു ദിവസം വരാനുണ്ട്, ഒരു പരലോകം ലോകത്ത് നടക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളത് നിഷേധിച്ച ആളുകളായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സഖറന്ന നരകത്തിൽപ്പെട്ടതെന്ന് ഖുർആനാ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിലും കാണാം, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ പരലോകത്തിന്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്തവരാണ് എങ്കിൽ അവർക്ക് വമ്പിച്ച വേദനിക്കുന്ന ശിക്ഷ നാം തയ്യാറാക്കി ഒരുക്കി വച്ചിട്ടുണ്ട്. അവർ ഇല്ല ഇല്ല എന്ന് പറയുന്ന നരകം ഉണ്ടെന്നവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശിക്ഷയുടെ നാളവർക്ക് നാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാ പറഞ്ഞത്. പരലോക ദിനത്തിൽ വിശ്വസിക്കാത്ത ഒരു വിഭാഗം ആളുകൾ, സൂറത്തു മുഅ്മിനൂനിന്റെ 74-ാമത്തെ ആയത്ത്, പരലോകത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, നരകത്തിന്റെ മേലെ ഒരു ചെറിയ നേരിയ പാലമുണ്ട്, ആ സിറാത്ത് കടക്കാതെ ഒരു മനുഷ്യന് സ്വർഗത്തിലെത്താൻ കഴിയൂല. എന്നാൽ പരലോകം എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയാൽ ആ സിറാത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടുകൊണ്ട് താഴേക്ക് അവർ നിലം പതിക്കുന്നതാണ്. ഇത്ര വ്യക്തമായി നമ്മളോട് പ്രമാണങ്ങളെ സംസാരിക്കുന്നത്. ബലില്ലദീന ലാ യുഅ്മിനൂന ബില്ലാഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ, ഫിൽ അദാബ്, വമ്പിച്ച ശിക്ഷയിലാണ്, വല്ലലാലിൽ ബഈദ്, വിദൂരമായ വഴികേടിലാണ്, അവർ പിഴച്ചവരാണ്. പരലോകത്തെ അംഗീകരിക്കാത്തവർ ശക്തമായ പിഴവിലാണ്. അവന്റെ സൽക്കർമ്മങ്ങൾക്ക് പിന്നെ വിലയില്ല, അവന്റെ മൂല്യം പിന്നെ ഒരു മൂല്യമല്ല, അവൻ അങ്ങേയറ്റത്തെ അപകടത്തിലാണ്, നാശത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം, എനിക്കതിൽ ഈമാനില്ലേ, എനിക്ക് യഖീനില്ലേ, എനിക്ക് ഉറപ്പില്ലേ. വിശുദ്ധ ഖുർആനിന്റെ ഹദീസിന്റെ വചനങ്ങളിൽ പരലോകത്തെക്കുറിച്ച് മാത്രമല്ല അതിന്റെ അടയാളങ്ങൾ വിശദീകരിച്ചല്ലോ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ. എങ്കിൽ തൊട്ടടുത്ത് താഴെ കടക്കുന്ന ഹദീസുകളിൽ കാണാം മറ്റു ചില അടയാളങ്ങൾ കൂടെ പഠിപ്പിക്കുകയാണ്. നമ്മളതങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കാലഘട്ടത്തിലേക്കൊന്ന് ഇങ്ങനെ കണ്ണോടിച്ചു പോകണം, കുറച്ചോനെ ഇതാണോ പറയണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവ്, വഹീന്റെ അടിസ്ഥാനത്തിൽ സത്യം മാത്രം പറഞ്ഞിട്ടുള്ള നേതാവിന്റെ സംസാരമാണ്. പരലോകത്ത് നരകത്തിൽ വലിയ രണ്ട് ജനക്കൂട്ടം ഉണ്ടാകുന്നതാണ്. ലം അറഹുമാ, ഞാൻ ആ രണ്ട് വിഭാഗത്തിനെയും ഇതുവരെ കണ്ടിട്ടില്ല. അവര് വരാൻ പോണുള്ളൂ, അവര് വന്നിട്ടില്ല. അന്ന് സംസാരിക്കുമ്പോ തങ്ങൾ പറയുകയാണ്, ലം അറഹുമാ, ഞാൻ കണ്ടിട്ടില്ല ആ രണ്ട് വിഭാഗത്തിനെയും, അവർ വരാനിരിക്കുന്നവരാണ്. ആരാ രണ്ട് വിഭാഗം? ഒന്ന് കൗമും അഹും സിയാതുൻ, ഒരു കൂട്ടം ആളുകളാണ്. അവരുടെ കൈകളിൽ ചാട്ടമാറുണ്ടാകും. എന്തിനാണത്? ഖദിനാബിൽ ബക്കരി, പശുവിന്റെയൊക്കെ മാടുകളുടെയൊക്കെ വാല് പോലെ നീളത്തിലായിട്ടുള്ള ചാട്ടമാറുകളുണ്ട്. എന്നിട്ടെന്തിനാ? യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അടിക്കാനും പ്രഹരിക്കാനും ഉപദ്രവിക്കാനും വേണ്ടിയാണ്. ജനങ്ങളെ മർദ്ദിക്കുക, പച്ചയായ സാധുക്കളായ മനുഷ്യരെ ചാട്ടമാറുകൊണ്ടാവട്ടെ, കല്ലുകൊണ്ടാവട്ടെ, ആയുധങ്ങൾ കൊണ്ടാവട്ടെ, അകാരണമായോ അന്യായമായോ വെറുതെ ആൾക്കൂട്ട കൊലകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. പശുവിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ അടിച്ചടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഹദീസ് വായിക്കണം. ഒരു കൂട്ടം ആള് വരാനിരിക്കുന്നു, പാവപ്പെട്ട ജനങ്ങളെ ചാട്ടമാറുകൾ കൊണ്ട് അടിച്ച് പ്രഹരിച്ച് മർദ്ദിക്കുന്നവരായിരിക്കും.
മനുഷ്യന്മാർക്ക് വലല്ലാത്തൊരു കാലഘട്ടം. രണ്ടാമത്തെ വിഭാഗമാരാ? വനിസാഉൻ, കുറച്ചു സ്ത്രീകളാണ്. അവർ വരാനിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ അടയാളം കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഹരിയാത്തുൻ, എന്നിട്ടും അവർ വിവസ്ത്രകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ടും അവരുടെ ശരീരം മറഞ്ഞിട്ടില്ല, സ്ത്രൈണത മറഞ്ഞിട്ടില്ല, അവരുടെ ആകാര ഭംഗിയും വടിവും മറഞ്ഞിട്ടില്ല. ആര്യാത്തുൻ, അവർ വിവസ്ത്രകളാണ്. മുമീലാത്തും മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും കുണുങ്ങിയും മനുഷ്യരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളാണ് അവരുടെ അടുത്തുള്ളത്. റോസഹുന്നക അസ്നിമത്തിൽ ബുഹ്തിൽ മായില, അവരുടെ തലമുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ കെട്ടിവെച്ചവരാണ്. അതുവരെ ജനങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കും, അത്ര ആകർഷണീയതയിലാണ്. എന്നിട്ട് വിധങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ സ്ത്രീ വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലായജിതനരീഹ, സ്വർഗത്തിന്റെ മണം പോലും അവർ അനുഭവിക്കൂല. ചില ഹദീസുകളിൽ കാണാം, 40 വർഷക്കാലം സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്തേക്ക് അടിച്ചു വീശുന്ന കാറ്റാണ് സ്വർഗത്തിന്റെ കാറ്റ്, മണം. ആ മണം പോലും തൊടാൻ, കിട്ടാൻ, മണക്കാൻ, ആസ്വദിക്കാൻ കഴിയാത്തവരായിരിക്കും ഈ സ്ത്രീ വിഭാഗം. നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഭാര്യയെ നമ്മൾ ആലോചിക്കാം. ഈ കോലത്തിൽ വസ്ത്രം ധരിച്ചിട്ടും അവർ വിവസ്ത്രകളാണോ? അങ്ങാടിയിലിറങ്ങുമ്പോൾ അവർ ഈ കോലത്തിലാണോ? അവരുടെ തലമുടിക്കെട്ടുകൾ ഇങ്ങനെയാണോ? ജനങ്ങൾക്കിടയിൽ അവരുടെ പുരുഷന്മാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആളുകളാണോ? അടയാളമാണ് ഖിയാമത്ത് നാളിന്റെ. ഹദീസിനോട് ചേർത്ത് വെച്ച് കാണാം, വൽ ഖൈനാത്ത്, വേറെ ചില സ്ത്രീകൾ വരാനിരിക്കുന്നു. ഖിയാമത്തിന്റെ മുമ്പായിട്ട് ധാരാളമായി നർത്തകിമാരുടെ എണ്ണം വർദ്ധിച്ചാൽ നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ. വൽ മആസിഫ്, സംഗീത ഉപകരണങ്ങൾ വ്യാപിച്ചാൽ നീ ഖിയാമത്തിനെ കാത്തിരുന്നോ. നർത്തകിമാരില്ലേ? ഡാൻസേഴ്സ് ഇല്ലേ? അർദ്ധനഗ്നകളില്ലേ? മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന മഹാമനുഷ്യന്മാർ വരെ അവരുടെ കച്ചവടത്തിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഒരു നർത്തകി വേണം. അത് ഏറ്റവും മോഡലായ ആൾ വേണം. ആള് ഒരുകിയെത്തണം, ജനങ്ങൾ ഓടിയെത്തണം, സംഗീതം വേണം, തുള്ളിച്ചാട്ടം വേണം. പ്രിയപ്പെട്ടവരെ, അല്ല നൽകുന്ന സമ്പത്ത് പോലും അക്രമത്തോടെ, അനീതിയോടെ, അന്യായത്തോടെ ഉപയോഗിക്കുന്ന മനുഷ്യ, ബറക്കത്ത് നഷ്ടപ്പെട്ടതിനെ പറ്റി നീ ഒന്നും ആലോചിക്കണ്ട. ജനങ്ങൾ ഒരു പക്ഷേ നിന്റെ കടയിലേക്ക് ഓടിയെത്തി കാണാം, പക്ഷെ നീ ചെയ്തു കൂട്ടിയ ധിക്കാരങ്ങൾ ഒരിക്കലും നിനക്ക് മാപ്പില്ലാത്തതാണ്. കൈനാത്തുകൾ അധികരിക്കുക, നർത്തകിമാരുടെ എണ്ണം അധികരിച്ചാൽ, അത്തരം പ്രവർത്തനങ്ങൾ അധികരിച്ചാൽ അതൊരു അടയാളമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, ലയക്കൂനന്ന മിൻ ഉമ്മത്തി യഖ്വാം, എന്റെ ഉമ്മത്തില് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും, കൗമുണ്ടാകും. ലയക്കൂനന്ന, അവർ ഉണ്ടാവുക തന്നെ ചെയ്യും. ഉണ്ടായേക്കാമെന്നല്ല, ഉണ്ടാവുക തന്നെ ചെയ്യും. ആരാണവർ? യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാക്കി മാറ്റും. എന്താ പ്രശ്നം? എന്തൊരു കുഴപ്പം? എന്താണ് ഇനി പ്രശ്നം? എന്താ ഒന്ന് അടുത്തിരുന്നാൽ? എന്താണ് ഒന്നങ്ങനെ ആള് ചാരി ഇരുന്നാൽ എന്താ കുഴപ്പം? ഒന്ന് മടിയിലിരുന്നാൽ എന്താ കുഴപ്പം? യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാക്കി മാറ്റും. ഒരു കൗമിന് അങ്ങനെ വരാൻ പോകുന്നു. പുരുഷനെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പട്ടുവസ്ത്രം അവർ ഹലാലാക്കി മാറ്റും. മദ്യപാനം അവർ അനുവദിക്കപ്പെടും. മദ്യം അവർക്കൊരു കുഴപ്പമില്ലാതെയാകും. സംഗീത ഉപകരണങ്ങൾ ഹലാലാക്കി അവർ മാറ്റും. ഈ ശബ്ദം കേൾക്കണം, നമ്മൾ ആലോചിക്കുക. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുള്ള ഗിറ്റാറുകളും തബലയും ചെണ്ടയും വാദ്യോപകരണങ്ങളും കൊണ്ടുള്ള മ്യൂസിക് ആസ്വദിക്കുന്ന ആളുകളില്ലേ? കടയിലും ഹോട്ടലിലും വാഹനത്തിലും കാറിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രവണതയുണ്ടോ? ഞാനും നിങ്ങളും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്തേ? മആസിഫ്, ഉപയോഗിക്കുന്ന ഹലാലാക്കി മാറ്റുന്ന ആളുകൾ ഉണ്ടാകും. കല്യാണങ്ങൾ വരെ, മാമാങ്കങ്ങൾ വരെ സംഗീതോപകരണങ്ങളിലാണ്. ചെറിയ ചെറിയ വീഡിയോകൾ മുതൽ ഇസ്ലാമിക പാഠങ്ങൾ വരെ കൊടുത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ വരെ അതൊരു പ്രശ്നമായി കാണാത്ത ആളുകൾ. കാരണം അവർക്ക് ഹദീസ് അവർക്കൊരു പുച്ഛമാണ്.
മആസിഫുകളോടുള്ള അവരുടെ സമീപനം ഹലാലായി കാണുന്ന ഒരു കൗമ നാട്ടിൽ വരും. മറ്റൊരു ഹദീസിൽ പറയാം, മദ്യം അവരെങ്ങനെയാ ഉപയോഗിക്കുന്നറിയോ, മദ്യത്തിൻ്റെതല്ലാത്ത മറ്റു പേരിട്ടുകൊണ്ടവർ അതിനെ എടുത്തുപയോഗിക്കും. ശരിക്ക് പേരൊന്ന് മദ്യത്തിന്റെ പേരാണ് മാറ്റിയിട്ട് വേറെന്തെങ്കിലും പേരിട്ടിട്ട് അവർ അത് ഉപയോഗപ്പെടുത്തും. സഹോദരങ്ങളെ, ഈ മആസിഫും ഈ ഹംറുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ലഹരിയുടെ അങ്ങേയറ്റത്തെ ഉപകാരങ്ങൾ ആരും തന്നെ പറയാനില്ല, ആർക്കും പറയാനില്ല. ഉപദ്രവങ്ങൾ എണ്ണി എണ്ണി പറയാൻ സർക്കാരുകൾക്കുണ്ട്, കണക്കുകൾക്കുണ്ട്. തൊട്ടവസാന നാളിൽ നമ്മൾ വായിച്ചല്ലോ, സ്വന്തം മകളെ കോടാലി കൊണ്ട് 6 വയസ്സുള്ള പിഞ്ചു ബാലികയെ സ്വന്തം മകളെ വെട്ടിക്കൊന്നത് ആരുടെയാണ്? ആരുടെ ചിന്തകളാണ്? ലഹരിയുടെ ഉള്ളിൽ നിന്ന് കടന്നു വന്നതാണ്. ഇതിന് സമൂഹത്തിൽ എന്താ പരിഹാരം കാണാത്തത്? എവിടെ മനുഷ്യാവകാശ കമ്മീഷൻ? എവിടെ ബാലാവകാശ കമ്മീഷൻ? എവിടെയാണ് ഇവിടുത്തെ വലിയ വലിയ പ്രവർത്തകന്മാരൊക്കെ? എവിടെ പോയി? എന്തുകൊണ്ട് ലഹരിക്കെതിരെ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് മദ്യത്തിനെതിരെ അവർ മിണ്ടുന്നില്ല? ആലോചിക്കണം നമ്മൾ. ഇത് ലോകത്തിങ്ങനെ പരന്ന് പിടിച്ചുകൊണ്ടത് ഹലാലായി മാറുന്ന ഒരു കൗമ നാട്ടിൽ വരും. അന്ന് നിങ്ങൾ സൂക്ഷിച്ചോളിയും, ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോളൂ. മിന്നശറാതി സാഅതി, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ട കാര്യമാണ്. അറിവ് ഉയർത്തപ്പെടും. അറിവില്ലായ്മ സ്ഥിരം നടപ്പിലാക്കപ്പെടും. അറിവുള്ളവരുണ്ടാവില്ല, അറിവില്ലാത്തവർ മേലാളന്മാരായി വരും. നമ്മളൊക്കെ ആലോചിക്കുക, പഠിക്കുക, നമ്മൾ എത്ര പേരാണ് ഇൽമ് തേടി പഠിക്കാൻ ഇറങ്ങാറുള്ളത്? എത്ര സമയമാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവ് തേടി പുറപ്പെടാറുള്ളത്? അതിനുവേണ്ടി കുത്തിയിരിക്കാറ് എത്ര രൂപയുണ്ട്? നമ്മുടെ കടകളിലും ജോലിയിലും കച്ചവടത്തിലും അവിടെയും ഇവിടെയായി മണിക്കൂറുകളോളം മൊബൈലിലോ വെറുതെയോ ഇരിക്കുന്നതിന് നമുക്കൊരു നഷ്ടമല്ല. അരമണിക്കൂറിന്റെ ദീനി മജ്ലിസിൽ പോയി ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ മുടന്ത ന്യായങ്ങളാണ്! ഇൻഷാല്ലാ വരാനിരിക്കുന്ന നാളെ കൂത്തുപറമ്പ് വെച്ചുകൊണ്ട് ഖുർആൻ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖുർആൻ പഠിക്കാനും പഠിക്കുന്നവർക്ക് പ്രചോദനമാകാനും വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ അത്തരത്തിൽ ഖുർആന്റെ ചിന്തകളെ മനസ്സിലിട്ടുകൊടുക്കുന്ന ഒരു സമ്മേളനമാണ് ഇൻഷാല്ലാ. ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നതിന് പകരം ഒരാശയത്തെ, ഒരാദർശത്തെ ജനങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ ഓരോരുത്തരും നമ്മുടെ കുടുംബം അടക്കം ഒന്നടങ്കം ഇവിടുന്ന് വാഹന സൗകര്യം വരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് അറിവിന്റെ കാര്യത്തിൽ, വിശുദ്ധ ഖുർആനിന്റെ പ്രചരണത്തിൽ പങ്കാളിയാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണെന്നറിയോ, അറിവില്ലാത്ത ഒരു കാലഘട്ടം ഖിയാമത്തിന്റെ അടയാളമാണ്. ജഹില്, അറിവില്ലായ്മ പരന്ന് പിടിക്കുക, അറിവില്ലായ്മക്ക് സ്ഥാനം കൂടിപ്പോയാൽ അത് അടയാളമാണ്. അന്ത്യനാൾ അടുത്തു എന്നതിന്റെ അടയാളമാണ്. പള്ളികളൊക്കെ വെറും ഒരു വഴിയാക്കി മാറ്റുന്ന കാലം വരും. പള്ളിക്കൂടങ്ങളുടെ പോവും, പള്ളി വെറും ഒരു വഴിയായി മാറുന്ന കാലം വരും. അയ്യമുറു ഫിൽ മസ്ജിദി, ഒരാൾ പള്ളിയിലൂടെ നടന്നങ്ങ് പോകും. ഒരു 2 റക്അത്ത് പോലും അയാൾ ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയില്ല. കൂറ്റം പള്ളികളാണ്, അലങ്കരിച്ച് അലങ്കരിച്ച് ഇങ്ങനെ ആ സെറ്റപ്പാക്കി നടത്തിയ പള്ളികളാണ്. ഉള്ളിൽ നിസ്കരിക്കാൻ ഒരു സഫാളില്ല. സുബഹിന്റെ ജമാഅത്തിന് മഹല്ലിൽ 600 വീടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ 600 ആളുണ്ടാവും. പോട്ടെ, 10 വീട്ടിൽ നിന്ന് 10 ആള് വന്നാൽ 10 ആള് വേണ്ടേ? നിങ്ങളൊന്ന് സഞ്ചരിച്ച് ചുറ്റിക്കറങ്ങി നോക്ക്. പള്ളികൾ വെറും ഒരു വഴി, പള്ളികൾ ഒരു ആലങ്കാര ആഡംബര കേന്ദ്രം, അമ്പരച്ചുംബികളായ അറബികളുടെ പണം കൊണ്ട് കൊഴുത്തു നടക്കുന്ന പള്ളികൾ, പള്ളിയുടെ വിയർപ്പ് പള്ളി കൊണ്ടുണ്ടാക്കിയതിന്റെ അധ്വാനങ്ങളോ വില കൊടുക്കാത്ത ഒരു കൗമ. ആലോചിക്ക, ഒരു കാലം വരും പള്ളിക്കൂടെ അങ്ങനെ നടന്നു പോവും, ഒരു 2 റക്അത്ത് നമസ്കരിക്കാത്ത മനുഷ്യന്മാർ വരും. ഈ കാലഘട്ടം അതിനെ ഏറ്റവും അധികം ശ്രദ്ധയോടെ നമ്മൾ കൊണ്ട് ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഇന്ന ബൈനയദൈ സാ, ഖിയാമത്തിന്റെ അടയാളങ്ങൾ പെട്ടതാണ് തസ്ലീമൽ ഖാസ. ഖാസായ പ്രത്യേകമായ ആളുകൾക്ക് മാത്രം സലാം പറയും. നമ്മൾ പരിചയമുള്ള, നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ ആളാണെങ്കിൽ മാത്രം സലാം പറയാം. ഒരാൾ മുസ്ലിമാണോ എന്നോട് സലാം പറയണം. എന്ന് ചിലരൊക്കെ സലാം പറയരുതേന്ന് വഴന്ന് പറയുന്ന കാലഘട്ടം. മിണ്ടരുത്, കാണരുത്, ചിരിക്കരുത്, അവരോട് സലാം പറയരുത്, അവർ മരിച്ചാ പോകരുത്. ഖിയാമത്തിന്റെ അടയാളമാണ്, സ്വന്തക്കാർക്ക് മാത്രം സലാം പറയുന്ന ഒരു കൗമ വരും. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്. തസ്ലീമൽ ഖാസ,
സ്വന്തക്കാർക്കും പ്രത്യേകക്കാർക്കും മാത്രം വമൈരിഫത്തൻ പരിചയക്കാർക്കും മാത്രം സലാം പറയുന്ന ആളുകൾ, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന കാലഘട്ടം വരും. അതിന് ഇനി ആരും തെളിവ് നടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത കൂറ്റൻ വീടുകളിൽ താമസിക്കുന്ന, നാലും അഞ്ചും മക്കളുണ്ടായിട്ട് വാപ്പാന ഉമ്മാന തിരിഞ്ഞു നോക്കാത്ത, കുടുംബക്കാരോട് സൗഹൃദങ്ങളില്ല, ബന്ധങ്ങളില്ല, പുണ്യങ്ങളില്ലാത്ത നൂറുകണക്കിന് കുടുംബങ്ങളില്ലേ, കത്തറഹാം, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന ഒരു കാലഘട്ടം വരും. അടയാളമാണ് കള്ളസാക്ഷ്യം വഹിക്കുന്ന ആളുകളുണ്ടാകും. സത്യത്തിന്റെ സാക്ഷികളാണെങ്കിലും അത് മൂടിവെക്കുന്ന ആളുകളുണ്ടാകും. അവൻ കണ്ടുണ്ടാവും, അവൻ അറിയാം, എങ്കിലും അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യം മൂടിവെക്കുന്ന ആളുകളുടെയും എണ്ണം അധികരിക്കുന്ന ഒരു കാലം പ്രതീക്ഷിച്ചു. ഞാൻ എല്ലാം ഓരോന്നും വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ്, ഒരു പഠനത്തിന് വേണ്ടി സൂചിപ്പിച്ചു പോവാം. ലോകത്തൊരു കാലഘട്ടം വരുന്നു, അന്ന് വലിയ വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ, വലിയ വലിയ സൗധങ്ങൾ ഇങ്ങനെ ലോകത്ത് പണിതുയർത്തപ്പെടും. അതും ഒരു അടയാളമാണ്. ഹദീസിൽ വന്ന വാക്ക് അങ്ങനോട് വായിക്കണം, അതും ഖിയാമത്തിന്റെ അടയാളങ്ങളായി നിങ്ങൾ എണ്ണണം. എന്താ കൂറ്റൻ കെട്ടിടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ടൗണുകളിൽ ഇനി സ്ഥലമല്ല, വലിയ വലിയ സിറ്റികളിൽ മത്സരമാണ്. ഒരാളെടുക്കുന്ന ബിൽഡിങ്ങിനെ തോൽപ്പിക്കാൻ എന്ത് മാർഗമുണ്ട്? അതിനേക്കാൾ ഒരേപടി മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹദീസിൽ പറഞ്ഞ വാക്കാണ്, പരസ്പരം കിടമത്സരം നടത്തി വലിയ വലിയ കൂറ്റൻ കെട്ടിട സൗധങ്ങൾ പണിതുകൊണ്ട് കൊണ്ടിരിക്കുന്ന അമ്പരച്ചൊമ്പികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരും. നീ അതിനെ സൂക്ഷിച്ചു, കാണുമ്പോ നമുക്ക് നല്ല മൊഞ്ചയിരിക്കും. ഈ ഹദീസ് വെച്ച് വായിക്കും, ഒരിക്കലും ഖിയാമത്ത് നാള് സംഭവിക്കൂല എന്ന് ജനങ്ങൾക്ക് ഒരുപാട് മഴ ലഭിക്കും. മഴ ഇല്ലാതിരിക്കൂല. യുംതിറന്നാസ് മത്തറ, നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കും. ആമേൻ. പൊതുവായി എല്ലായിടത്തും നന്നായി മഴ ലഭിക്കും. വലാ തംബുത്തുല്ലർ ശൈആ, പക്ഷേ മഴ കൊണ്ടുണ്ടാകേണ്ടുന്ന ഉപകാരങ്ങൾ ഉണ്ടാകൂല. ചെടികൾ മുളക്കൂല, കൃഷികൾ ഉണ്ടാകൂല, ചൂടിന്റെ കുറവുണ്ടാവൂല. വലാ തംബുത്തുല്ലർ ശൈആ, ഭൂമിയിൽ അനുബന്ധമായ സസ്യങ്ങൾ മുളക്കാതെയാകും. നല്ല മഴ ഇതു, അതങ്ങനെ ഒഴുകിപ്പോയി. ഒരു ചെടി പോലും കൃഷി പോലും നേരാവണ്ണം മുളക്കാത്ത ഉപകരിക്കാത്ത ഒരു കാലഘട്ടം വരുന്നതും അടയാളമായി നിങ്ങൾ കണ്ടോ? സുഹൃത്തുക്കളെ ശ്രദ്ധയോടെ കേൾക്കണം. ശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമാണ് പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ നിങ്ങൾക്കിടയിൽ വ്യാപിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ലാത്ത, രോഗങ്ങളില്ലാത്ത, വാർദ്ധക്യമല്ലാത്ത, യാതൊരു മരണത്തിന്റെ അടയാളങ്ങളും വന്നു കിട്ടാത്ത ചെറിയ ചെറിയ പ്രായക്കാര് പെട്ടെന്ന് പെട്ടെന്ന് മനുഷ്യർക്കിടയിൽ മരണം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി എണ്ണണം. നമ്മുടെ പരിസരത്തുണ്ടായ സംഭവങ്ങൾ നോക്കൂ നിങ്ങൾ. ചെമ്പിലോട് നമ്മുടെ സുഹൃത്ത് പ്രസാദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ നിക്കാഹ് നടക്കുന്നു. അടുത്ത ഞായറാഴ്ച അതേ പള്ളിയിൽ ജനാസ കൊണ്ടുവന്ന് നമസ്കരിച്ചവരാണ് നമ്മളിൽ പലരും. ഖിയാമത്തിന്റെ അടയാളത്തെ കുറിച്ച് നമ്മൾ ചിന്തകൾ വേണം. പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ, ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ഒരു ചെറിയ ട്രെയിൻ ഒന്ന് കൂട്ടിമുട്ടിയപ്പോഴത്തേക്ക് 270-ലേറെ 300-ലേറെ ആളുകളുടെ മരണം നമ്മൾ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ വായിക്കുകയാണ്. കേൾക്കുന്ന ഓരോ മുസ്ലിമിന് പാഠമാണ്, മുസ്ലിമിന് ഗുണപാഠമാണ്. അല്ലാത്തവന് എന്ത് കൂറ്റൻ പർവ്വതങ്ങൾ കൊണ്ടുവന്ന് വീണാലും അവന് അതിൽ നിന്ന് പാഠമില്ല. തന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചോ? പെട്ടെന്നുള്ള മരണങ്ങളെക്കുറിച്ചുള്ള അവസ്ഥയിൽ നിന്ന് കാവല് ചോദിച്ചു പ്രാർത്ഥിച്ചോ? പടച്ച റബ്ബിനോട് തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ, ഒന്ന് നന്നായി ഇബാദത്ത് ചെയ്യാൻ പറ്റാതെ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയം കിട്ടാതെ
പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കഥ എണ്ണണം. ഈ പറഞ്ഞ ഹദീസ് പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് നമ്മളൊക്കെ പാഠമാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ചരിത്രങ്ങൾ, ഹദീസുകൾ, അധ്യാപനങ്ങൾ സത്യത്തിന്റെ ഏറ്റവും വലിയ യഥാർത്ഥമായ പാഠങ്ങളാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, വിശ്വാസത്തെ ശരിപ്പെടുത്താൻ, ഈമാൻ നന്നാക്കാൻ, മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ കലിമ ഉച്ചരിച്ച് ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിശിഷ്ടമായ അധ്യാപനങ്ങളെ ജീവിതത്തിലേറ്റാൻ, പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ പിതാവെന്നറിയപ്പെടുന്ന ആദ്നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കൾ, അവർ അള്ളാഹുവിനൊരു കുർബാന നേരുകയാണ്, അവരൊരു ബലി നൽകുകയാണ്. ആ ബലി നൽകിയ വിഷയത്തെപ്പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്, ഇത് ഇത് ഖറബ ഖുർബാനൻ, അവർ രണ്ടുപേരും ഒരു ഖുർബാന നേർന്നു. ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അതിൽ ഒരാളുടെ ഖുർബാന സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റുള്ളവന്റേത് സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ ബനൂ ഇസ്രായേലുകാരോട് ഒരു കുർബാന നടത്താൻ പറഞ്ഞു, ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു. അവർ അത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി പറഞ്ഞതൊന്നും മനസ്സരിക്കാതെ ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരും ഒരു കുർബാന നടത്തി. അതങ്ങ് ശരിയായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വന്നു, സ്വന്തം മകനെ ബലിയറുക്കാനുള്ള കൽപ്പന വന്നു, ബലി അറുക്കേണ്ടി വന്നില്ല. അപ്പോഴേ അള്ള പറഞ്ഞു, മതി ഇബ്രാഹിം, താങ്കൾ സത്യസന്ധത ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞു. നോക്കൂ, നിങ്ങൾ ബലിയറുത്ത രണ്ട് ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു അത് പലതും ശരിയായില്ല, ബലിയറുക്കാത്തവരുടെ ചരിത്രം പറഞ്ഞിട്ട് നിങ്ങൾ സത്യസന്ധമായി വാക്ക് പാലിച്ചിരിക്കുന്നു. മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനോടെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് മഹത്വമുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ഉമ്മത്തിനും ഇത്തരത്തിലുള്ള മൻസക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് അള്ളാഹു നൽകിയ കന്നുകാലികളിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം ഉയർത്തുവാനും അള്ളാഹുവിനെ സ്മരിക്കാനും വേണ്ടിയാണ്. പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഈ കന്നുകാലികളെ അവന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാം ബലിയെറുക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇബാദത്തിന്റെ ഭാഗമായി അറവ് നടത്താൻ മതം നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ നാട്ടിൽ ആദത്തായ അറവുകളുണ്ട്. നമ്മളൊരു ഭക്ഷണത്തിന് വേണ്ടി അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി അറവ് നടത്താറുണ്ട്. നിഷിദ്ധമായ അറവുകൾ നടക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അറവ് നടത്താറുണ്ട്. അത് പാടില്ലാത്തതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവൻ ശപിക്കപ്പെട്ടവനാണെന്നും ഹദീസുകളിലൂടെ പഠിപ്പിച്ചതാണ്. എന്നാൽ നിങ്ങൾ നടപ്പിലാക്കേണ്ട ചില അറവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഉദ്ഹിയത്ത്. നമ്മൾ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കേണ്ട അറവാണ് ഉദ്ഹിയത്ത്. അഖീഖ അറുക്കാൻ സന്താനങ്ങൾ ഉണ്ടായാൽ അതിന്റെ നന്ദിയുടെ ഭാഗമായി അഖീഖ അറുക്കാൻ നമ്മളോട് കൽപ്പിച്ചതാണ്. പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട അറവുണ്ട്. ഹജ്ജിന് വേണ്ടിയുള്ള ചില കർമ്മങ്ങളിൽ അറവുകളുണ്ട്. റബ്ബിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് സമയത്തും നമുക്കൊരു മൃഗത്തെ അറുത്തുകൊണ്ട് ദാനം ചെയ്യുന്നതും അറവായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഉദ്ഹിയത്ത് എന്ന കർമ്മത്തെ തിരിച്ചറിയാതെ നമ്മൾ ആരും പോകരുത്. ശ്രദ്ധയോടെ നമ്മൾ ആ വിഷയത്തിലേക്ക് വരണം. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സഹാബത്ത് പറയാണ്, അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാം, കാന റജുലു ഫീ യഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബിതങ്ങളുടെ കാലഘട്ടത്തിൽ അവർ ഉദഹിയത്തായിക്കൊണ്ട് ആടിനെ അറുക്കാറുണ്ടായിരുന്നു. അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആ ആടിന്റെ ഓഹരി മതിയായതാണ്. അതിൽ നിന്ന് അവർ കഴിക്കാറുണ്ട്, അവർ ഭക്ഷിപ്പിക്കാറുമുണ്ട്, അവരും കഴിക്കും, ബാക്കിയുള്ളവർക്കത് കൊടുക്കും ചെയ്യും. സ്വന്തമായി നമ്മളും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരു ആടിനെയെങ്കിലും സ്വന്തമായി അറുക്കാൻ കഴിയുന്നവർ അത് നടപ്പിലാക്കണം. ഒരു മാടിനെ മേടിച്ച് അറുത്ത് സ്വന്തമായി അതിനെ കൊടുക്കാൻ കഴിയാവുന്നവർ സ്വന്തമായി തന്നെ ഒരു മാടിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കണ എന്താന്ന് വെച്ചാൽ, ആദ്യം ഉദഹിയത്തിന് വേഗം പോയി ഷെയർ പൈസ കൊടുക്കുക. ഇതുപോലെ എന്ന് വെച്ചാൽ ഹജ്ജിന് പോകാൻ ലക്ഷക്കണക്കിന് ഉറപ്പ് അയാൾക്ക് പൈസ ഉണ്ട്, 30,000-60,000 രൂപക്ക് ഉംറ ചെയ്തിട്ട് വസൂലാക്കി വീട്ടിൽ വന്നിരിക്കുക. ഹജ്ജിന് പോകാനുള്ള സമ്പത്തുള്ളവൻ എന്താ ചെയ്യേണ്ടത്? ഹജ്ജാണ്. ഉദഹിയത്തിന് സ്വന്തമായി ഒരെണ്ണത്തിന് അറക്കാൻ കഴിയുന്ന ആള് അയാൾ സ്വന്തമായിട്ടൊന്നിനെ അറിവ് നടത്തണം. അതിന് സാധ്യമാകാത്തവർക്കാണ്, പങ്കുചേർന്നെങ്കിലും അവർ അറബിൽ പങ്കെടുക്കട്ടെ. ആ വിഷയത്തിലേക്ക് നമ്മൾ വരണം. ഹുദൈബിയ സമയത്ത്, ഹുദൈബിയ വർഷത്തിൽ ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അൽ ബദനത അൻ സബഅതിൻ വൽ ബഖറത അൻ സബഅതിൻ, ഒട്ടകത്തിനെയും മാടിനെയും ഒക്കെ ഞങ്ങൾ 7 പേർ വരെ ചേർന്നുകൊണ്ട് ഞങ്ങൾ പങ്കിട്ടുകൊണ്ട് അറവ് നടത്തിയിട്ടുണ്ട്. ആ തെളിവാണ് നമുക്കുള്ളത്. സാധ്യമാകാതെ വന്നാൽ അങ്ങനെ പങ്ക് ചെയ്യരുത് എന്നുകൊണ്ടെങ്കിലും നമുക്കതിൽ പങ്കാളികളാവാൻ സാധ്യമാകണം. ഉദ്ഹിയത്ത് എന്ന പദത്തിൽ തന്നെ വന്നിട്ടുണ്ട് ലുഹാ സമയത്ത് നടത്തുന്ന അറവ്. സ്വലാത്തു ലുഹാ, ലുഹാ സമയത്തുള്ള നിസ്കാരം, ഉദ്ഹിയ ലുഹാ സമയത്തുള്ള അറവ് എന്നാണ്. പെരുന്നാൾ ദിനത്തിൽ ആടുമാട് ഒട്ടകങ്ങളെ ബലിയറുക്കുന്നതിനാണ് ഉദ്ഹിയ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വന്തമായി അറുത്ത സംഭവങ്ങളും മറ്റുമൊക്കെ വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറയുകയാണ്, സാധ്യമാകുന്നവർക്കൊക്കെ ഇത് വാജിബായ കാര്യമാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. 12 മാസത്തിനിടക്ക് ഒരു ദിവസം ഒരു മാടിനെ ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യാൻ കഴിവുള്ളവൻ അത് വാജിബാണ്. അതിന് സാധ്യമാകാത്തവൻ അതിന് ഷെയർ കൂടൽ അതിന്റെ ഉത്തരവാദിത്തമാണ്. അതിനു സാധ്യമാകാത്തവനെ മാത്രം ഒഴിവുള്ളൂ. കാരണം ആ ഹദീസ് പഠിപ്പിച്ചപ്പോ സ്വഹീഹിൽ കാണാം, ഹാക്കിമിൽ കാണാം, മൻ വജദ സഅതൻ, ആർക്കെങ്കിലും സാധ്യതയുണ്ട്, ശ്രമങ്ങളുണ്ട്, സമ്പത്തുണ്ട്, അവൻ ഉൽഹിയത്ത് കൊടുക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്, ഫലം യുൽഹി, എന്നിട്ടും അവൻ പങ്കെടുത്തില്ല. എന്റെ കാരണം ഞാൻ കൊടുത്തില്ലെങ്കിലും അതവിടെ നടക്കുമല്ലോ, ഞാൻ കൊടുത്തോളണമെന്ന് നിർബന്ധമുണ്ടോ? ഇതൊന്നും ഞാനല്ല. ഫലം യുലഹി, അവൻ ഉലഹിയത്ത് ചേർന്നില്ലെങ്കിൽ, ഫലം യഹ്ലുറ മുസല്ലാന, അവൻ അന്ന് പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മുടെ മുസല്ലയിൽ ഹാവിറാകരുത്. അവനോട് അത്ര നീരസ പറഞ്ഞത്. സാധ്യമായിട്ടും കഴിവുണ്ടായിട്ടും അതിൽ പങ്കെടുക്കാത്തവൻ നമ്മുടെ പെരുന്നാൾ മുസല്ലയിൽ അവർ പങ്കെടുക്കാതിരിക്കട്ടെ. ഇമാം നാസിറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചൊരു കൗലുണ്ട്, സൂറത്തിന്റെ അവസാന ഭാഗത്ത്, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, നീ നിന്റെ റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുക. നിസ്കാരം ബലി രണ്ടും ഒരായത്തിലാ ചേർത്ത് പറഞ്ഞത്. തഫ്സീറിൽ കാണാം, അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ള പറഞ്ഞത്, ഹസ്സഹാതൈനിൽ ഇബാദതൈനി ബിദ്ദിക്ർ, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽപ്പെട്ടതാണ് ഇത് രണ്ടും. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന രണ്ട് ഇബാദത്തുകളാണ്. നിസ്കാരത്തിന്റെ മഹത്വം ആരെയും പ്രത്യേകം ബോധ്യപ്പെടുത്തുന്നതിൽ അതുപോലെ മഹത്വമാണ്. തന്റെ ഒരു ബലിമൃഗത്തിനെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഖുർബാനത്തുകളിൽ പെട്ടതാണ്. വഫിൻ നഹിരി, ഒരു ബലിയർക്കുക എന്ന് പറഞ്ഞാൽ തഖർറുബുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കലാണ്. ബി അഫ്ളല മാ ഇൻദൽ അബ്ദി മിനൻ ഹായിരി, ധാരാളം അറവുകൾക്കിടയിൽ നിന്ന് ഒരു അടിമ ഉദ്ഹിയത്തിന്റെ അറവ് പോലെയുള്ളതിൽ പങ്കെടുക്കുമ്പോൾ ശ്രേഷ്ഠതയാണ്. വൈഹറാജുൽ മാലില്ലദി ജബലത്തിൻ നുഫൂസു അലാ മഹബ്ബതിഹി, അള്ളാഹ് ഇഷ്ടപ്പെട്ട് തന്ന സമ്പത്തിൽ നിന്ന് ആ മാർഗത്തിൽ പണം പുറത്തു കൊണ്ടുവരലാണ്. എന്താ ഉദ്ഹിയത്തിൽ ഷെയർ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ സമ്പത്ത് പടച്ചോ ഞമ്മക്ക് തന്നത്, നമുക്കിഷ്ടമുള്ള നമ്മുടെ പൈസ, ആ പണത്തെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഉദ്ഹിയത്തിലേക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാക്കലാണ് ഒരു ബലി.
ഇത് കൊടുക്കാത്തവനാരാ? അവന്റെ പണം അതിന് കൊടുക്കാൻ ഒരുക്കലാത്തവനാ. വശ്ശഹു ബിഹി, അല്ലാഹുവിന്റെ ഇഷ്ടമാർഗത്തിൽ സമ്പത്ത് കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനാണ് ഈ ബലി കൊണ്ട് സാധ്യമാകുന്നത്. ഈ ചുരുങ്ങിയ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി എല്ലാവരും ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ ഗൗരവത്തോടെ കാണുക. നമുക്കിനി ഇൻഷാല്ലാ 20 ദിവസത്തിന് അടുത്ത് മാത്രമേ ഉള്ളൂ. 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ സംഖ്യയും ആവശ്യമായ ഒരുക്കളെയും ഒക്കെ നമ്മൾ ഒരുക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ സലഫി മസ്ജിദിന്റെ ചക്കരക്കലിൽ നമ്മുടെ ഈ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന ഉലൂഹിയത്ത് ഒരു പോത്തിനെ അറുത്ത് മുഴുവനായി കൊടുക്കാൻ ഏൽക്കുന്ന ആളുകൾ 50,000 രൂപ വേഗത്തിൽ കൊടുത്തേൽപ്പിക്കാം. ഒരാടിനെ പൂർണ്ണമായി കൊടുക്കാൻ കഴിയുന്ന ആടിന് ഷെയർ ഇല്ലല്ലോ, ഒരു ഷെയർ 10,000 രൂപയാണ്. ഇനി ഒരു മാടിൽ ഒരു പോത്തിലൊക്കെ ഷെയർ ചേരാനെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു ചുരുങ്ങിയത് അതിന് അഡ്വാൻസ് തുക എന്ന നിലയ്ക്ക് 7,000 രൂപയെങ്കിലും കൊടുത്തതിൽ പങ്കാളികളാവുക. ഏറ്റവും വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അടിസ്ഥാന കാര്യമാണ്. അത് അന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നേരത്തെ അതിന് ഒരുങ്ങി, നേരത്തെ അതിന് വേടിച്ച് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത്, നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത്, നമ്മുടെ കീഴിൽ ഇങ്ങനെ അതിനെ വളർത്തി, അങ്ങനെ ആ പെരുന്നാളിന് നമുക്ക് അറക്കാൻ കഴിയാവുന്ന രൂപത്തിൽ, ഒരു നല്ല അഫലായ രൂപത്തിലേക്ക് വരാൻ വേണ്ടി നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങി അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ആളുകൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മളൊന്ന് പാലിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യസന്ദേശത്തിൻ്റെ കൂടെ ചേർന്ന് ഇസ്ലാമികമായി ജീവിച്ചുകൊണ്ട് ഈമാനോടെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്ന അഹ്ലുകാരിൽ മുഅ്മിനുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പ്രചരണവുമായി നടക്കുന്ന സമ്മേളനത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അതിന്റെ രജിസ്ട്രേഷൻ കൗണ്ടർ പുറത്തുണ്ടാകും. ഇനിയും പേര് കൊടുക്കാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ പേര് കൊടുക്കണം. പേര് നൽകിയ ആളുകൾ 2 മണിക്കാണ് നാളെ ഇൻഷാല്ലാ വാഹനം പുറപ്പെടുന്നത്. നമ്മൾ ഒരാളും തടസ്സമായി മാറാതെ അതിൽ കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഉൾപ്പെടുത്തുകയാണ്. അനുബന്ധമായി മഹല്ലിന്റെ എല്ലാ പുണ്യപ്രവർത്തനങ്ങളിലും സഹകരിക്കണം. സ്വതക്കയായി സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ, പള്ളിയെയും മറ്റു നിലക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് സഹായിക്കാൻ കഴിയാവുന്ന ആളുകൾ, എല്ലാ നിലക്കും ഇതിനെ ഒന്ന് ഉൾക്കൊള്ളണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ സമ്പത്തിലും ജോലിയിലും വരുമാനങ്ങളിലുമൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി ഡേറ്റ് എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുന്ന നമ്മുടെ പല സഹോദരങ്ങളുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മക്ബൂലും മബ്റൂറുമായ പുണ്യകർമ്മമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ച് നാട്ടിലെത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല കച്ചവട മേഖലകളും ജീവിത മേഖലകളും തേടി യാത്ര പോകുന്നവരും തുടങ്ങുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നവരും ഒക്കെയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ മേഖലകളിൽ അള്ളാഹു ധാരാളമായി റിസ്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് പെടുന്നനയായി മരണപ്പെട്ടു പോയ പല സഹോദരങ്ങളും ഉണ്ട് റബ്ബെ. നീ അവർക്കൊക്കെ മഗ്ഫിറത്തും റഹമത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ഇമാനോടെയുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണമേ. അള്ളാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് സന്തോഷവും കുളിർമയും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണമേ. المسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين وألحقنا بالصالحين وصلى الله على نبينا محمد والحمد لله رب العالمين. I mean